ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഉണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി, പൊന്ത് നല്ല നാടൻ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു 2.5 കിലോ പൊന്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊന്ത്, പതിര് എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ ഈ ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്പോഞ്ച് പോലത്തെ, ഇതാ ശ്വാസകോശം എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇതാ ഈ കോയിൽ മാറ്റ സംഭവമുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല കറുമുറു എന്നുള്ള സൗണ്ടിൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ബ്ലഡൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൊന്തുണ്ടല്ലോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കേകി ഒരു ഓട്ടച്ചെമ്പിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കേ. ഞാൻ ഇതിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നല്ലോണം ചൂടായപ്പോൾ ഇതാക്കണം, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതക്കിയതിന് ശേഷം തീ കുറച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെളുത്തുള്ളിൻ്റെ, ഇഞ്ചിൻ്റെ, പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറിയാൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെല്ലുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെല്ലുള്ളി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെല്ലുള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ടി വന്നാലേ നമുക്ക് എന്ത് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളി, ഉള്ളിയും നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിൻ്റെ റെസിപ്പി മുമ്പേ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളക് ഇട്ടതിൻ്റെ റെസിപ്പി. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നും പിന്നെ ചിക്കനും ബീഫൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും. ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇത് അവിടെ നല്ലോണം പിന്നെ താളി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മീറ്റ് മസാല ആണ്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2.5 ടീസ്പൂണ് പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എരിവും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കുള്ള കാര്യമായിട്ടുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ പൊന്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിലവരൊക്കെ കരുതുന്നുണ്ടാവും ഇപ്പോൾ പൊന്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഈ പൊന്ത് ഇങ്ങനെ ഫുള്ളായിട്ട് വാങ്ങാനൊന്നും കിട്ടൂല കേട്ടോ. ചില സ്ഥലത്ത് ഇറച്ചിൻ്റെ കൂടെ 1, 2, 3 പീസൊക്കെ ഉണ്ടാവുള്ളൂ. ചിലയിടത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് വാങ്ങാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 4-5 വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കുക്കർ അടിച്ച് വെച്ചിട്ട്. ഇനി നമ്മളെ പൊന്ത അവിടെ റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കട്ടെ, നിങ്ങൾക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊന്തിന് അധികം വേവൊന്നും ഇല്ല കേട്ടോ, ഒരു 6 വിസിൽ. പിന്നെ കുക്കറിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യം ചേർത്തതാണ്. എന്നാലും ഈ ഒരു ഗ്രേവിക്ക് വേണ്ടി, ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഈ ഒരു പൊന്ത് വരട്ടിൻ്റെ ഗ്രേവിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിലിട്ട് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് കരിഞ്ഞ് പോവാതെ അത് നല്ലോണം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ മല്ലിച്ചപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ തുടങ്ങും കേട്ടോ.
അപ്പോൾ നല്ല നാടൻ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ലോണം താളി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇതേപോലെ ആവണം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പിന്നെ പൊന്തുണ്ടല്ലോ, ആ പൊന്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ പൊന്ത് ഇതാക്കണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊന്ത് പിന്നെ വെന്തിക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് വെച്ചാൽ, ഇത് ചുരുങ്ങിയിട്ട് നമ്മൾ കുക്കറിൽ നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതിയായിട്ട് മാറും, ഹാഫായിട്ട് മാറും. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം അത് ചുരുങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും, ആ ഒരു സമയം ആണ് ഇത് വെന്തിക്കുന്നത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ പൊന്ത് നമ്മളെ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇത് പിന്നെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊന്ത് ഞാൻ എന്താ ഇവിടെ ഈ മസാലയൊക്കെ ആയിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ ഞാനിതൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ പൊന്ത് വരട്ടിയത് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും പത്തിരിൻ്റെ കൂടായാലും ചപ്പാത്തിൻ്റെ കൂടായാലും ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയും ഇതൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ആ പൊന്തിൻ്റെ പൊന്തുണ്ടല്ലോ നല്ല സ്പോഞ്ച് പോലെ തന്നെ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ ഇത് വരട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വരട്ടിയെടുക്കണം. അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക. കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. ലിവർ വരട്ടിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കാണും കാണുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ ഒരു വീഡിയോ ലിവർ വരട്ടിൻ്റെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പം തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഞാൻ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇൻഷാ അല്ലാ പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.